കുറച്ച് ലേറ്റ് ആയാലും വേണ്ടില്ല. ഇക്കാക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഇനി അടുത്ത ബർത്ത്ഡേ വരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ആ ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇക്കാക്കുള്ള ഗിഫ്റ്റ് പാക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടാലോ. ഒരു ബോക്സിൽ എന്താണെന്നല്ല ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത്. ഈ ഒരു ബോക്സിലാണ് കേട്ടോ ഗിഫ്റ്റിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ വന്നിട്ടുള്ളത്. ഇത് നാട്ടിൽ നിന്ന് കൊറിയർ അയച്ചിട്ടുള്ളതായിരുന്നു. എൻ്റെ അമ്മാവൻ്റെ മോള് അയച്ചു തന്നതാണ്. അവൾ ഇതേപോലെ ഈ ക്രാഫ്റ്റും കലിഗ്രഫിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, അവളുടെ അടുത്ത് ഓർഡർ കൊടുത്തിരുന്നു കേട്ടോ. ബർത്ത്ഡേയുടെ മുന്നേ ചെയ്തതായിരുന്നു. പക്ഷെ അന്ന് ബർത്ത്ഡേ അന്ന് എനിക്കെന്തോ വയ്യാത്തത് കാരണമൊക്കെ ഞാൻ ആ ഓർഡർ ക്യാൻസൽ ചെയ്തു, വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെയും എനിക്ക് ആലോചിച്ചപ്പോൾ ഭയങ്കര മനസ്സമാധാനം കുറവിട്ട്. കാരണം ഇത്രയും വർഷം ഇക്കും ഞാനും ഒരുമിച്ച് ജീവിച്ചിട്ടും കറക്റ്റ് ഇക്കാട് ബർത്ത്ഡേയുടെ അന്ന് മാത്രമേ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അപ്പം ഇപ്രാവശ്യം നാട്ടിൽ ബർത്ത്ഡേയുടെ അന്ന് ഒരുമിച്ച് കിട്ടിയിട്ടും അത് ആഘോഷിക്കാനും പറ്റിയില്ല. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഡിസംബർ കഴിഞ്ഞതിന് മുന്നേ കാക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ അവളടുത്ത് അയക്കാൻ പറഞ്ഞിട്ട് അവൾ അയച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് നാട്ടിൽ നിന്ന് വന്നതാണ് കേട്ടോ. അപ്പം രണ്ട് ദിവസം കൊണ്ട് സാധനം എത്തി. അപ്പോൾ ഇക്ക അറിയാത്ത ഇക്ക ഇല്ലാത്ത സമയത്താണ് കേട്ടോ ഇത് വന്നത് കൊറിയർ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അവൾ ഇതേപോലെ ഒരു ബോക്സും ഹാമ്പറാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ബോക്സും പിന്നെ ഒരു ഫ്രെയിമും കുറച്ച് ചോക്ലേറ്റും ഒക്കെ വെച്ചിട്ട് അവൾ വിട്ട് തന്ന്. ബാക്കി ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയ കുറച്ച് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ, അതുകൂടിയും വെച്ചിട്ട് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവൾ വിട്ട് തന്നതായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന്. അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് വന്നതിന് ശേഷം ഇക്കില്ലാത്ത സമയം നോക്കിയിട്ട് തന്നെ കറക്റ്റ് വന്നു. ഞാനത് ഒളിപ്പിച്ച് വെച്ചിരിക്കായിരുന്നു കേട്ടോ, ഇക്കാക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം ഇനി ഇതൊന്ന് ഏകദേശം ഒന്നൊക്കെ സെറ്റ് ചെയ്ത് വെക്കാണ്ട് ഞാൻ എടുത്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യണം കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ ഇന്ത്യക്ക് ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റൊക്കെ വെച്ചിട്ട് മൊത്തത്തിലൊരു ഹാമ്പർ പോലെ ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ വീഡിയോ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരിക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി എന്തായാലും ഈ ഗിഫ്റ്റ് എന്താ, ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇക്കാക്ക് അന്ന് 17-ാം തീയതി ബർത്ത്ഡേയുടെ അന്ന് കൊടുക്കാൻ ഗിഫ്റ്റ് പേപ്പറിൽ റോൾ ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ ഈ ഒരു ഗിഫ്റ്റ്. ഇതിൻ്റെ ഉള്ളിൽ ടീഷർട്ടാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിപ്പിച്ചതാണ്. അപ്പം ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഞാൻ ക്യാൻസൽ ചെയ്ത സമയത്ത് ഇതായിട്ട് ഗിഫ്റ്റ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ അന്ന് നിങ്ങൾക്ക് വയ്യാതൊക്കെ ആയപ്പം ഞാൻ കരുതി എല്ലാം കൂടി ഇനിയൊരു വേറൊരു ദിവസം നല്ല രീതിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഹാമ്പർ ഇപ്പം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവൾ നാട്ടിൽ നിന്ന് അയച്ച ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അവളോട് തന്നെ വാങ്ങിക്കാൻ. കാരണം ഇവിടെ നിന്ന് ഇനി പുറത്ത് പോയി വാങ്ങലൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ അവൾ അയച്ച ചോക്ലേറ്റൊക്കെ ഞാൻ അതേപോലെ തന്നെ അതിൽ വെച്ചിട്ടുണ്ട്. എക്സ്ട്രാ സെറ്റിങ്സൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഫ്രെയിം ഉണ്ട് കേട്ടോ, ഈ ഒരു ഫ്രെയിം അവൾ ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരു ഫ്രെയിം ഞാൻ അവളടുത്ത് പറഞ്ഞിട്ട് ബർത്ത്ഡേ അന്ന് എനിക്ക് വീഡിയോ ഒക്കെ വിട്ട് തന്നിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ച ഒക്കം എല്ലാം കൂടി ഒപ്പം ഇക്കാ കൊടുക്കാമെന്ന്. പിന്നെ ഇത് ഞാൻ ഓർഡർ ചെയ്ത ടീഷർട്ടാണ് കേട്ടോ. ഇത് ഞാൻ ആ പാക്ക് പിന്നെ ഒഴിവാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഹാമ്പറിൻ്റെ ഉള്ളിൽ വെക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ആ ഒരു ടീഷർട്ടും ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, ഇതന്നെ ഉള്ളൂ. ഞാനിതിൻ്റെ അടിയിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് തെർമോക്കോൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ നെറ്റ് വെച്ചിട്ട് ഇത് ഒന്ന് എന്താ പറയുക, ഒന്ന് റോൾ ചെയ്തെടുക്കാൻ, നെറ്റ് കൊണ്ട് ഒന്ന് കവർ ചെയ്യാനുണ്ട്. അപ്പം ഇത്ര തന്നെ ഉള്ളൂ ഹാമ്പർ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇതിലേക്കാളും കൂടുതൽ നല്ല ഗിഫ്റ്റൊക്കെ കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് തീരെ വയ്യാത്ത സമയമായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 4 വർഷമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷേ ഈ 4 ബർത്ത്ഡേക്കാടെ കൂടെയും എനിക്ക് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ 4 ബർത്ത്ഡേക്കും ഇക്ക ചെന്നൈയിലും ഞാൻ നാട്ടിലുമായിരുന്നു. പക്ഷേ ഈ ഒരു ബർത്ത്ഡേക്ക് ഞാൻ നല്ല എന്താ പറയുക, നല്ല ത്രില്ലടിച്ചിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഒരു ബർത്ത്ഡേ ആണല്ലോ. ഇങ്ങനെയും കൊണ്ട് എത്രത്തോളം എന്താ പറയുക, മാക്സിമം ഹാപ്പി ആക്കാൻ പറ്റുക, അത്രത്തോളമൊക്കെ ആണ് ഹാപ്പി ആക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് ആ ഒരു സമയത്തേക്ക് എനിക്ക് ഫുഡ് പോയ്സണൊക്കെ ആയത് കാരണം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ആരും വീഡിയോ ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ ഇതേപോലെ ഒരു സങ്കടം തോന്നിയിട്ട്, ഞാൻ ഇത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇതൊക്കെ ഞാൻ കറക്റ്റ് ഇതിന് മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്ലാൻ ചെയ്തിട്ടൊന്നും നടന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം കൊണ്ട് ഞാൻ വീണ്ടും ഇത് കൊടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലായിട്ടോ. എന്തായാലും ബർത്ത്ഡേ അന്ന് കൊടുത്തില്ലല്ലോ, ഈ ഒരു ഡിസംബർ കഴിയുന്നതിന് മുന്നേ കൊടുക്കുക എന്നൊക്കെ ഒരു ഓർമ്മയായിരിക്കുമല്ലോ. അപ്പം ഇനി അടുത്ത വർഷത്തേക്കൊക്കെ മുമ്പ് ഞാനൊക്കെ ഒരുമിച്ചാണോന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ, ചിലപ്പം നാട്ടിലാണെങ്കിലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം തന്നെ കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും
അങ്ങനെ അവളോട് ഞാൻ പറഞ്ഞിട്ട് ആ ഒരു എന്താ പറയുക ഹാമ്പറും അതേപോലെ തന്നെ ആ ഒരു ബോക്സും പിന്നെ അതേപോലെ ഫ്രെയിമൊക്കെ ഇക്ക സോറി അവൾ എനിക്ക് അയച്ചു തരാണ് ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ ബാക്കി ഇവിടുന്ന് സെറ്റ് ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് ഇക്ക അറിയാതെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ആനിവേഴ്സറി വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു വീഡിയോയിൽ അന്ന് ഞാൻ മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തത് ആ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും ഡെക്കറേഷൻ ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്ര തന്നെയൊക്കെ അന്ന് മടുത്തിട്ടുണ്ടായിരുന്നു ഒറ്റക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇപ്രാവശ്യം ഗിഫ്റ്റ് തന്നെയാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത്. പിന്നെ ഒരു ചെറിയ കേക്ക് കൂടി വാങ്ങിച്ചിട്ട് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇക്കാക്ക് സർപ്രൈസ് ആയിട്ട് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇക്ക ഇനിയിപ്പോൾ എന്തായാലും ബർത്ത്ഡേ ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇക്ക ഇനി ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ഞാൻ കണ്ട് പറഞ്ഞു നോക്കുക 17-ാം തീയതിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയ്യാത്തവരാണ്. അപ്പോൾ ഇക്കയും പറഞ്ഞു വയ്യാത്തതല്ല ഈ ഒന്നും ഉണ്ടാകുന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് ഇക്കാക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പം സർപ്രൈസ് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു നെറ്റ് അവൾ അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ആ ഒരു നെറ്റും കൂടി കവർ ചെയ്ത് കൊടുക്കട്ടെ. സംഭവം ഈ ഒരു നെറ്റ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിഞ്ഞാൽ പിന്നെ കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കറക്റ്റ് അളവിലാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതൊന്നാണ് കെട്ടിക്കൊടുക്കുകയാണ്. ഇത് ഞാൻ ഇക്ക രാത്രി ഷോപ്പിലുള്ള സമയത്താണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഇക്കല്ലാത്ത സമയത്ത് അതായത് ഇക്ക കറക്റ്റ് റൂമൊക്ക് വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞാൻ ഇതൊക്കെ ചെയ്യാതിരിക്കാറുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ എടുത്ത് ഓടുന്നത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരാൾക്ക് ഇതേപോലെ ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാനും അതേപോലെ തന്നെ എന്താ പറയുക സർപ്രൈസ് കൊടുത്ത് അവരുടെ ആ ഒരു സന്തോഷം കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതാണ് ഞാൻ ആനിവേഴ്സറിയുടെ വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ അതേപോലെ നിക്കാഹ് ആനിവേഴ്സറിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇക്കാക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. അതിനിപ്പം ഞാൻ നാട്ടിലാണെന്നുണ്ടെങ്കിലും ശരി ഇക്കാക്ക് 4 ബർത്ത്ഡേക്കും ഞാൻ ഗിഫ്റ്റ് കൊടുക്കാതിരുന്നിട്ടില്ല. എങ്ങനെയെങ്കിലും ഞാൻ ആ ഒരു സമയത്തേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ 4 ബർത്ത്ഡേക്കും. പക്ഷേ ഒരുമിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു. ആനിവേഴ്സറിക്ക് ഞങ്ങൾ 4 ഒരുമിച്ചിട്ട് തന്നെ ആയിരുന്നു. പക്ഷേ ബർത്ത്ഡേക്ക് മാത്രം എൻ്റെ കൂടെ ഇക്കാടെ ബർത്ത്ഡേക്ക് മാത്രം ഒരുമിച്ചിട്ടുണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ. അപ്പം ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ ഇക്കാക്ക് കൊടുത്തത് ഒരു വാച്ചായിരുന്നു. പക്ഷേ അത് കറക്റ്റ് ഇക്കാൻ്റെ ബർത്ത്ഡേ അന്നല്ല. ഇക്ക ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പിന്നെ ജനുവരിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഡിസംബറിൽ വരാതെ ജനുവരിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അന്ന് ആ ഒരു വാച്ച് ജനുവരിയിൽ ലേറ്റ് ആയിട്ടാണെങ്കിലും കൊടുത്തിട്ടു ഒരു ഗിഫ്റ്റ് എന്നുള്ള നിലക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തൊരു ബർത്ത്ഡേക്ക് ഇതേപോലെ തന്നെ ഇക്ക ഉണ്ടായിരുന്നില്ല. നാട്ടിലുണ്ടായില്ല ബർത്ത്ഡേ ആഘോഷിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് എനിക്ക് ഇക്കാക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ ഇക്ക പിന്നെ ഫെബ്രുവരിയിൽ വന്നപ്പം ഒരു ഷർട്ടായിട്ട് കൊടുത്തിട്ടോ ബിലേറ്റഡ് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഷർട്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നത്തെ ഗിഫ്റ്റ്. 3-ാമത്തെ ബർത്ത്ഡേക്ക് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിങ് ആയിരുന്നു കേട്ടോ. സിൽവർ റിങ് ഒക്കെ നല്ല ഇഷ്ടമാണ്. അപ്പം സിൽവറിൻ്റെ റിങ് കൊടുത്തു. പക്ഷേ അന്ന് ഞാൻ കറക്റ്റ് ബർത്ത്ഡേ ഡേറ്റിൻ്റെ അന്ന് തന്നെ ഞാൻ ചെന്നൈയിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടോ. നാട്ടിൽ നിന്ന് ഒരാൾ ആ ഒരു സമയത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ ആരും അറിയാതെയൊക്കെ വെച്ചിട്ട് ഇക്കാക്ക് എന്തായാലും കൊടുത്തിരുന്നു. അതിക്കാക്ക് ഇതേപോലെ കറക്റ്റ് ബർത്ത്ഡേ ഡേറ്റിൻ്റെ അന്ന് തന്നെയാണ് കേട്ടോ കിട്ടിയത് 17-ാം തീയതി. അപ്പോൾ ഇക്കൊക്കെ ഭയങ്കര സന്തോഷമായി. സർപ്രൈസ് ആയിട്ട് കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ അതേപോലെ തന്നെ റിങ്ങുമാണ് കൊടുത്തത്. അത് ആരും അറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനൊരു വേറെ സാധനത്തിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ 4-ാമത്തെ ബർത്ത്ഡേക്ക് ഞാൻ വിചാരിച്ചു ഗിഫ്റ്റ് ആയിട്ടൊന്നും കൊടുക്കണ്ട. കാരണം ഇക്കാക്ക് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാൻ ആരും ഇല്ല, ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിതേപോലെ എൻ്റെ ഫ്രണ്ടിനോട് ഒരു കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് വീഡിയോ ഒക്കെ അയച്ചു തരാൻ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ അമ്മാവൻ്റെ മോളടുത്ത് ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതും അയച്ചു തരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ 4-ാമത്തെ ബർത്ത്ഡേക്ക് ഞാൻ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. വീഡിയോ ആക്കിയിട്ട് ഇങ്ങനെ സ്റ്റാറ്റസ് വെച്ച് ഇക്കാക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതിപ്പം കല്യാണം കഴിഞ്ഞിട്ട് 5-ാമത്തെ ബർത്ത്ഡേയാണ് കട വരുന്നത്. അപ്പോൾ ഇതിന് ഇപ്രാവശ്യം ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് ലേറ്റ് ആയിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ബർത്ത്ഡേ വിശേഷങ്ങളും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വൈകാതെ കാണാൻ പറ്റും. അടുത്ത വ്ളോഗ് എന്തായാലും ബർത്ത്ഡേ സർപ്രൈസ് പൊളിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. അതായത് ഇക്ക എന്തായിരിക്കും ഇക്കയുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എന്താ പറയുക പാക്കിംഗ് വീഡിയോ ചെയ്തത്. നാളെ ആയിരിക്കും മെയിനായിട്ടുള്ളതൊക്കെ കാണുന്നതും കട റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിലായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ നാളത്തെ വീഡിയോ മിസ്സാക്കാതെ കാണണം കേട്ടോ. കട ബർത്ത്ഡേ വ്ളോഗായിരിക്കും നാളത്തേത്. അപ്പം ഒരു ഓർമ്മക്കായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഇതൊക്കെയാണല്ലോ ഹാപ്പിനെസ്. പിന്നീട് കൊടുത്ത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല. അപ്പോൾ എന്തായാലും നാളത്തെ വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ.